നമസ്കാരം, വെൽക്കം ബാക്ക് ടു സഹനാസ് ഡേ ടോ. ക്രിസ്ത്യൻ മാസമാണ്, അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് വെജ് റെസിപ്പീസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്നൊരു പയറും മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എറണാകുളം സൈഡിലോട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പയറും മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് പയറും മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. കണ്ടോ, ഇവിടെ ഉണ്ടായ പയറാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഞാൻ കൃഷി ചെയ്ത പയറാണ്, രണ്ടു മൂന്ന് ദിവസമായിട്ട് കിട്ടിയ പയറാണത്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതാ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലി വേണം, അത് 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. ഒരു 4 കാശ്മീരി ചില്ലിയല്ല, നമ്മുടെ നോർമൽ കടുവ് വറുക്കുന്ന മുളകുണ്ടല്ലോ, അതെടുത്ത് ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചതാണ്. മറ്റേ കാശ്മീരി ചില്ലി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പയറ് 10 വലിയ നീളത്തിലുള്ള പയറായിരുന്നു, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഇത്രയാണ് വേണ്ടത്. ഒക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നമുക്കിനി ചെറിയ ഉള്ളി ചതച്ച് തരാം, 10 ചെറിയ ഉള്ളിയാണേ. ഇതിനകത്ത് സവാള ഒന്നും ഇടുന്നില്ല, ഇത് ഈ വടക്കോട്ടുള്ള ആൾക്കാർ, അതായത് എറണാകുളം, പാലക്കാട് അവിടെ ആൾക്കാരാണ് ഇവിടെ വന്നതിന് ശേഷം, എറണാകുളത്ത് വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ വയ്ക്കാൻ പറ്റുക. നമ്മുടെ നാട്ടിലൊക്കെ അമ്മയൊക്കെ വയ്ക്കുന്ന ജസ്റ്റ് പച്ചമുളക് ഇട്ടിട്ട് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടിട്ടാണ് മെഴുക്കുവരട്ടി വയ്ക്കുന്നത്. ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമുളക് ഇത്തിരി മാറി കഴിയുമ്പോൾ നമുക്ക് ചതച്ച മുളകുണ്ടല്ലോ, ഫ്രഷ് ചില്ലി, അതിടാം. ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഫ്രഷ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. ജസ്റ്റ് ഒന്ന് വഴട്ടിയാൽ മതി. ഈ മുളകൊന്നും അധികം മൂക്കണ്ട, ഒത്തിരി മൂക്ക് ചിലതും കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. തന്നെയല്ല ഇനിയും പയറും കിടന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴത്തേക്ക് അതൊന്ന് വഴട്ടുള്ളൂ. ഇനി നമുക്ക് പയറിടാം. ഈ ചെറിയ ഉള്ളിയും ഫ്രഷ്ഡ് ചില്ലിയും കൂടെ ഇടുമ്പോൾ വേറൊരു ഫ്ലേവറാണ് കേട്ടോ അതിന് വരുന്നത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം, എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ വെന്തോളും, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. പിന്നെ ചില പയറൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കട്ടിയുള്ള പയറാണെന്നുണ്ടെങ്കിൽ ഇത്തിരി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചോളൂ. എന്നാൽ നമുക്കിനി ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. വളരെ എളുപ്പമാണ് ഈ മെഴുക്കുവരട്ടി വയ്ക്കാൻ. ജസ്റ്റ് ആ ഉള്ളി ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ചില്ലിയൊക്കെ കുറച്ച് ക്രഷ് ചെയ്ത് വയ്ക്കും, അപ്പം നമുക്ക് ആവശ്യത്തിന് എളുപ്പം എടുത്ത് ഉപയോഗിക്കാമല്ലോ. അതുപോലെ തന്നെ പപ്പടം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ, അത് ഞാൻ ഒരിടത്തം കാണിക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ വേണം വയ്ക്കാനോ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അടച്ചു വയ്ക്കാനേ. അപ്പം നമുക്ക് പയറും തുറന്നു നോക്കാം. ഇതാ ഞാനൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ല കണ്ടോ, കറക്റ്റ് ഇതിൻ്റെ ആവിയിൽ തന്നെ അടച്ചു വെക്കുമ്പം അത് ആ ആവിയിൽ തന്നെ ഇത് വെന്ത് വന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് വാടി, കറക്റ്റായിട്ട് വഴണ്ട് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മാത്രം നോക്കിയാൽ മതി. ആ നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പെല്ലാം കറക്റ്റാണ്. നമ്മൾ ആദ്യം ഇട്ടതിനല്ല, പിന്നെ ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ പയറും മെഴുക്കുവരട്ടി റെഡിയായിട്ടുണ്ട്, എരിവും എല്ലാം കറക്റ്റാണ്. നമുക്കിനി ഒരു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ പയറും മെഴുക്കുവരട്ടി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ചോറ്, കുത്തരി ചോറും പയറും മെഴുക്കുവരട്ടിയും, പിന്നെ എന്താ ഇത്തിരി ചമ്മന്തിയും കൂടെ മതി, വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്ക്. നമ്മൾ സാദാ നമ്മുടെ ആലപ്പുഴക്കാരൊക്കെ ഉണ്ടാക്കുന്ന പയറും മെഴുക്കുവരട്ടി ഇതുപോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പയറും മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് പയറും മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. കീപ് ഓൺ വാച്ചിങ് സഹനാസ് ഡേ 2.